കഴിഞ്ഞുപോയതിന്റെ പോരായ്മകളല്ല, വരാനിരിക്കുന്നതിന്റെ സാധ്യതകളെയാണ് താൻ തേടുന്നതെന്ന് കവിയും എഴുത്തുകാരനുമായ പടന്ന ചൊക്കിക്കണ്ടത്തെ കെ വി ശശിധരൻ. തെങ്ങുകയറ്റത്തിനിടെ വീണ് നട്ടലിന് പരിക്കേറ്റ് കിടപ്പിലായ ശശിധരനെ മുന്നോട്ട് നയിക്കുന്നത് വായനയുടെ ലോകമാണ്. ഇതിനോടകം നൂറുകണക്കിന് കവിതകളും ചെറുകഥകളും എഴുതി. വായനയ്ക്കിടെ നിറയെ പാട്ടുകളും കേൾക്കുന്ന പതിവുണ്ട് ശശിധരന്. നൂറോളം പഴയ പാട്ടുകൾ കാണാപ്പാടമാണ് അദ്ദേഹത്തിന്. വായനയിലൂടെയാണ് എഴുത്തിലേക്ക് കടന്നത്. കവിത എഴുതാനാണ് കൂടുതൽ താല്പര്യം. അപ്രതീക്ഷിതമായുണ്ടായ അപകടം ശരീരത്തെ തളർത്തിയെങ്കിലും മനസ്സിനെയും തൻ്റെ ആഗ്രഹത്തെയും തളർത്താനാകില്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 53-കാരൻ. പ്രീ ഡിഗ്രി വരെ പഠിച്ചെങ്കിലും പിന്നീട് കുടുംബഭാരം ഏറ്റെടുത്തതോടെ പഠനം ഉപേക്ഷിച്ചു. പല ജോലികൾ ചെയ്തു. തോണി തുഴഞ്ഞും തെങ്ങിൽ കയറിയും ജീവിതം കരുപിടിപ്പിച്ചു വരുന്നതിനിടെയായിരുന്നു അപകടം. ചികിത്സ നടത്തിയെങ്കിലും അരയ്ക്ക് താഴെ അനക്കാനാവാത്ത അവസ്ഥയായി. ഇതിനിടെയാണ് വായനയിലേക്കും എഴുത്തിലേക്കും തിരിഞ്ഞത്. സ്കൂൾ പഠനകാലത്ത് തന്നെ നന്നായി വായിക്കുമായിരുന്നു. ഇപ്പോൾ അടുത്തുള്ള വായനശാലയിൽ നിന്നും സുഹൃത്തുക്കൾ പുസ്തകങ്ങൾ വീട്ടിലെത്തിച്ച് നൽകുന്നുണ്ട്. നീരുറവ, ചിറകറ്റ പക്ഷികൾ എന്നീ കവിതാ സമാഹാരങ്ങളും 2 കഥാസമാഹാരങ്ങളും ഇതിനോടകം പ്രസിദ്ധീകരിച്ചു. പ്രണയം എന്ന കവിതയ്ക്ക് 2015 യുവ കലാസാഹിതി പുരസ്കാരവും സാമൂഹ്യനീതി വകുപ്പ് സംസ്ഥാന തലത്തിൽ നടത്തിയ കഥാരചനാ മത്സരത്തിൽ സ്നേഹതീരത്തെ തണൽമരങ്ങൾ എന്ന കഥയ്ക്ക് 1 സമ്മാനവും ലഭിച്ചു. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ദുരനുഭവത്തിൽ സങ്കടപ്പെട്ടിരിക്കാൻ താനില്ലെന്ന് ശശിധരൻ പറയുന്നു. എഴുത്തും വായനയുമാണ് തൻ്റെ പ്രതീക്ഷ. ഫുട്ബോൾ കാണാൻ ഇഷ്ടമാണ്. രാത്രി ഉറക്കമൊഴിച്ചും ടെലിവിഷനിൽ കളി കാണാറുണ്ടെന്നും ശശിധരൻ പറയുന്നു. സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ ഓൺലൈൻ കഥാ മത്സരത്തിൽ എനിക്ക് 1 സ്ഥാനം കിട്ടിയതിൽ വളരെയേറെ സന്തോഷവാനാണ്. ഇരുന്നിട്ടും കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ആ കഥ എഴുതി അയച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും സന്തോഷവാനായി തീരാൻ കഴിഞ്ഞത്. ഇനിയും ഇതുപോലെ ഞാൻ 90 കവിതകൾ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ കഥകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അത് പുറത്തിറങ്ങി കാണാനും എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മുൻപ് അതിനുശേഷമായിട്ട് 2 കവിതാസമാഹാരങ്ങൾ വോയിസ് പഠന എനിക്ക് പ്രസിദ്ധീകരിച്ചു തന്നിട്ടുണ്ട്. അടുത്തുള്ള വായനശാലയും എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. വിവിധ സന്നദ്ധ പ്രവർത്തകരും എനിക്ക് ഇതിനൊക്കെ കൂട്ടായിട്ടുണ്ട്. എല്ലാവരോടും എനിക്ക് സന്തോഷമുണ്ട്.